ക്രിസ്ത്യാനികൾ ജാഗ്രത ആയിരിക്കുക. ക്രിസ്ത്യാനികളെ വഞ്ചിക്കുവാൻ, ചതിക്കുവാൻ, വഴിതെറ്റിക്കുവാൻ, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ, പിന്തിരിപ്പിക്കുവാൻ, വിശ്വാസത്തെ തകർക്കുവാൻ മറ്റു മത പണ്ഡിതർകൾ ഇടവിടാമൽ പ്രയത്നിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ജാഗ്രതയായിരിക്കുക, ബൈബിൾ നന്നായി പഠിച്ച് വിശ്വാസത്തിൽ ഉറച്ചിരിക്കുക. ലോകാവസാന നാളുകളിൽ ഇങ്ങനെയുള്ള വഞ്ചകർ പുറപ്പെട്ടു വന്ന് നിങ്ങളെ വഞ്ചിച്ച് നിങ്ങളുടെ വിശ്വാസത്തെ തകർത്ത് വഴിതെറ്റിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യം ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ആകയാൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുക, പരിശ്രമിക്കുക. മുസ്ലിം മത പണ്ഡിതരുടെ വചന വഞ്ചന കെണി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് മേൽക്കൊണ്ട് ഇടുന്ന വീഡിയോ ലഭിക്കുവാൻ എളുപ്പമായിരിക്കും. മുസ്ലിം മതപണ്ഡിതരുടെ വചന വഞ്ചന കെണി. ക്രിസ്ത്യാനികൾ ജാഗ്രതയായിരിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് മേൽക്കൊണ്ട് ഇടുന്ന പുതിയ വീഡിയോകൾ കിട്ടുന്നതിന് വസതിയായി ഇരിക്കും. മുസ്ലിം മതപണ്ഡിതരുടെ വചന വഞ്ചന കെണി. മുസ്ലിം മതപണ്ഡിതരുടെ വചന വഞ്ചന കെണിയിൽപ്പെട്ട് കുടുങ്ങി വഴിതെറ്റിപ്പോകുവാൻ സാധ്യതയുള്ള ക്രിസ്ത്യാനികൾ നിറയുണ്ട്, ധാരാളമുണ്ട്. ബൈബിൾ നന്നായി പഠിച്ച് സത്യം എന്താണെന്ന് ഗ്രഹിച്ച് മനസ്സിലാക്കി വിശ്വാസത്തിൽ ആഴമായി ഉറച്ചിരിക്കുവാൻ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളെ വഴിതെറ്റിക്കുവാനും വിശ്വാസത്തെ തകർക്കുവാനും സത്യത്തിൽ നിന്ന് അസത്യത്തിലേക്ക് വഴി നയിക്കുവാനും വഞ്ചകരായ ചതിയന്മാരായ മുസ്ലിം മത പണ്ഡിതർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള മതപണ്ഡിതർ വന്ന് ബൈബിളിൽ നിന്ന് വചനങ്ങളെ പറഞ്ഞുകൊണ്ട് വഞ്ചിക്കുകയും ചതിക്കുകയും വഴിതെറ്റുകയും ചെയ്യുന്ന കാര്യം സമീപകാലത്തായി കണ്ടുവരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുക. ക്രിസ്ത്യാനികളെ സംവാദത്തിന് വെല്ലുവിളിക്കുന്ന മുസ്ലിം മത പണ്ഡിതർ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുസ്ലിം മതപണ്ഡിതർ ബൈബിളിൽ നിന്ന് വചനങ്ങളെ തിരഞ്ഞെടുത്ത് തന്ത്രമായി ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെ വെല്ലുവിളിച്ചുകൊണ്ട് ദൈവമല്ലെന്ന് പറഞ്ഞ്, യേശു ക്രിസ്തു ദൈവമല്ലെന്ന് പറഞ്ഞ് അവഹേളിച്ചുകൊണ്ട് അവമാനിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലം വരുന്നത് ക്രിസ്ത്യാനികളെ വഞ്ചിക്കുവാനും വഴിതെറ്റിക്കുവാനും വിശ്വാസത്തെ തകർത്ത് വ്യതിചലിപ്പിക്കുവാനും സത്യത്തിൽ നിന്ന് അസത്യത്തിലേക്ക് വഴി നടത്തുവാനും വഴിതെറ്റിക്കുവാനും വേണ്ടിയാണ് എന്ന സത്യം ക്രിസ്ത്യാനികൾ മനസ്സിലാക്കിയിരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ക്രിസ്ത്യാനികളെ വെല്ലുവിളിക്കുന്ന മുസ്ലിം പണ്ഡിതരെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. യേശു പറഞ്ഞ വാക്കുകളുടെ ഉള്ളർത്ഥം ഗ്രഹിക്കാതെ, ബൈബിൾ വചനങ്ങളെ ആഴമായി മനസ്സിലാക്കാതെ, തന്ത്രപൂർവം ചില വചനങ്ങളെ ബൈബിളിൽ നിന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് അതുപയോഗിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെ സംവാദത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വലം വരുന്ന, പ്രദക്ഷിണം വയ്ക്കുന്ന മുസ്ലിം മതപണ്ഡിതർ ക്രിസ്ത്യാനികളെ വഞ്ചിച്ച്, ചതിച്ച്, വശീകരിച്ച്, കുടുക്കിലാക്കി മതം മാറ്റുവാൻ ശ്രമിക്കുന്നത് സമീപകാലത്തായി കാണുവാൻ കഴിയുന്നു.
ഈ മുസ്ലിം മതപണ്ഡിതരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താൻ ആണെന്നുള്ള സത്യം ക്രിസ്ത്യാനികൾ മനസ്സിലാക്കിയിരിക്കണം. ക്രിസ്ത്യാനികളെ വഞ്ചിക്കുകയും വഴിതെറ്റിക്കുകയും വിശ്വാസത്തെ തകർക്കുകയുമാണ് ഇവരുടെ ലക്ഷ്യം. ക്രിസ്ത്യാനികൾ ബൈബിൾ ആഴമായി പഠിച്ച് വിശ്വാസത്തിൽ ഉറച്ചിരിക്കാത്ത പക്ഷം ഈ വഞ്ചകരുടെ കെണിയിൽ വീണുപോകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ക്രിസ്ത്യാനികൾ ജാഗ്രതയായിരിക്കുക, ബൈബിൾ നന്നായി പഠിച്ച് മനസ്സിലാക്കി വച്ചിരിക്കുക. അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള മതവഞ്ചകർകൾ, വഴിതെറ്റിക്കുന്നവർ സത്യക്രിസ്ത്യാനികളെ, സത്യവിശ്വാസികളെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവർ, തെറ്റായ മാർഗത്തിലേക്ക് വഴിനയിക്കുന്നവർ, വഞ്ചനാത്മകമായി കൂടെ തന്ത്രങ്ങളെ മെനഞ്ഞ് അത് പറഞ്ഞ് അവരോട് വാദിച്ച് തർക്കിച്ച് വഞ്ചിച്ച് ചതിച്ച് കുഴിയിലിറക്കി നാശത്തിൻ്റെ പാതയിലേക്ക് നയിക്കുവാൻ അവർ നിങ്ങളെ ഇടയാക്കും എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് ഇതുമൂലം ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നു. മുസ്ലിം മതത്തിൽ സത്യം ഇല്ലാത്തതുകൊണ്ടും അവരുടെ മതത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടും ആണ് അവർ യേശു ക്രിസ്തുവിനെയും ക്രിസ്ത്യാനികളെയും ചൊറിഞ്ഞുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരം വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ട് വലം വരുന്നത് എന്ന സത്യം ക്രിസ്ത്യാനികൾ മനസ്സിലാക്കിയിരിക്കണം. അവരുടെ വഞ്ചന കെണിയിൽ വീഴാതിരിക്കുവാൻ സൂക്ഷിക്കുക. അവർ കെണിയൊരുക്കി ക്രിസ്ത്യാനികളെ വഴിതെറ്റിക്കുവാനും വിശ്വാസത്തെ തകർത്ത് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച് സത്യത്തിൽ നിന്ന് അസത്യത്തിലേക്ക് വഴിനയിക്കുവാനും വേണ്ടിയാണ് ഈ വഞ്ചകർ കങ്കണം കെട്ടിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുവേദികളിലും തിരിയുന്നത് എന്ന സത്യം ക്രിസ്ത്യാനികൾ മനസ്സിലാക്കിയിരിക്കണം. ലോകാവസാന നാളുകളിൽ സാത്താൻ പല മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ട് സത്യത്തിനെതിരായി പ്രവർത്തിക്കുകയും വഞ്ചിക്കുകയും സത്യത്തിൽ ഇരിക്കുന്നവരെ വഞ്ചിച്ച് കെണിയിലാക്കി അസത്യത്തിലേക്ക് വഴിനയിക്കുകയും ചെയ്യും എന്ന പ്രവചനം പൂർത്തിയാകുവാനുള്ള സമയമാണ് ഇപ്പോൾ എന്ന കാര്യം ക്രിസ്ത്യാനികൾ മനസ്സിലാക്കിയിരിക്കണം. സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്.